മത്സ്യം കൂടി കടിക്കാൻ സാധ്യമല്ലാതെ വരും എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മത്സ്യം കടിക്കാൻ വേണ്ടി ഹദീസ് സ്വീകരിക്കാന്നല്ല, ഹദീസ് നമ്മൾ സ്വീകരിക്കണം എന്നത് ഈ പ്രാമാണികമായ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ തെളിയുന്ന സംഗതിയാണ്. ഇനി ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നതാണ് അവർ പറയാറുള്ളത്, ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കുന്നാണല്ലോ പറയാറുള്ളത്, ഖുർആൻ മാത്രം മതി എന്നാണല്ലോ പറയാറുള്ളത് എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് കാണാം ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്തുൽ ബഖറ, ആലു ഇംറാൻ, സൂറത്തുൻ നിസാ, സൂറത്തുൽ മായിദ, അങ്ങനെ 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 വരികയാണ് അവസാനം സൂറത്തുൻ നാസ്. ഇതെവിടുന്ന് കിട്ടി? ഇതെവിടുന്ന് കിട്ടി? നമുക്ക് വളരെ വ്യക്തമായി അതിന്റേതായ പിൻബലമുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക നിർദ്ദേശം ആ വിഷയത്തിലുണ്ടായി. അങ്ങനെ സഹാബത്ത് ആ നിലക്ക് രേഖപ്പെടുത്തുകയും എഴുതി വെക്കുകയും ചെയ്തു. ആ നിലക്ക് ഒന്നാമത് സൂറത്ത് അവിടെ, അടുത്തത് ഇവിടെ, അങ്ങനെ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണത്. എന്നാൽ ഈ ആളുകൾക്ക് അതും ഖുർആൻ കൊണ്ട് തെളിയണമല്ലോ. ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്, അവസാനത്തെ സൂറത്ത് സൂറത്തുൻ നാസാണ് എന്ന് ഏത് ആയത്തിലാ ഉള്ളത്? ഏത് സൂറത്തിലാ ഉള്ളത്? അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നിലക്ക് മുൻഗാമികളായ ആളുകളെ അംഗീകരിക്കേണ്ടി വരും. അവരെ തള്ളാതെ അവരെ സ്വീകരിക്കേണ്ട അവസ്ഥ ഉണ്ട് എന്നതാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് സഹാബത്ത് അങ്ങനെ ആ പിന്നെ ഖുർആൻ ആ നിലക്ക് എഴുതി വെക്കുകയും അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അത് നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ഖുർആൻ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത് ഖുർആൻ പോലും ഫലത്തിൽ സ്വീകരിക്കുന്നില്ല എന്നതാണ്. പറയുന്നുണ്ട് പക്ഷേ ഫലത്തിൽ ഖുർആനും സ്വീകരിക്കാത്ത അവസ്ഥയാണ് അവർക്കുള്ളത് എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, നമ്മൾ ഹദീസ് സ്വീകരിക്കണം, പ്രവാചകചര്യ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്ന തന്നെ ചില ആളുകൾ, അത്തരം ചില ആളുകൾ തന്നെ മദ്ഹബിന്റെ പിന്നാലെ പോയിക്കൊണ്ട് ഹദീസുകൾ അവഗണിക്കുന്ന അവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കും. ഇല്ലേ, പല ജാതി മദ്ഹബുകളാണ്. ചില ആളുകൾ ഇമാം ഷാഫി റഹിമഹുല്ലയെ അന്ധമായി അനുകരിക്കുന്നു, തഖ്ലീദ് ചെയ്യുന്നു. വേറെ ചില ആളുകൾ ഇമാം അബൂ ഹനീഫത്തൽ കൂഫിയെ, ഇമാം മാലിക്കിനെ, ഇമാം അഹ്മദുൽ ഹംബലിനെ അവരെ അന്ധമായി അനുകരിക്കുന്ന, തഖ്ലീദ് ചെയ്യുന്ന ഖേദകരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സാധാരണക്കാരായ ആളുകളെ ഇഷ്കാലാക്കാൻ വേണ്ടി ചിലർ ചോദിക്കാറുണ്ട്, അവരൊക്കെ 1,000,000 ഹദീസുകൾ മനപ്പാടമുള്ള ആളുകളായിരുന്നില്ലേ, അവരെ കാന്നലൊക്കെ ഹദീസ് മനപ്പാടമാക്കിയ ആളുകളല്ലേ, സനദടക്കം മനപ്പാടമാക്കിയ പണ്ഡിതന്മാരല്ലേ, നമുക്ക് അത്ര ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, നമ്മള് അവരെ അനുകരിക്കുകയല്ലേ വേണ്ടത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 1,000,000 ഹദീസുകൾ മനപ്പാടമാക്കി എന്ന് പറയുന്ന ഈ ഇമാം ഷാഫിഈയോ, ഇമാം അബൂ ഹനീഫയോ, ഇമാം മാലിക്കോ, അഹ്മദ് ബിൻ ഹംബലോ ആരെങ്കിലും പറഞ്ഞോ ഇതാ ഞങ്ങൾ നിങ്ങളെ തഖ്ലീദ് ചെയ്തോളൂ എന്ന്? ഇല്ല. അപ്പൊ ഇനി നമുക്ക് കിട്ടാത്ത വല്ല ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഹദീസിലും ഇല്ല തഖ്ലീദ് ചെയ്യാൻ തെളിവ്, ആ ഹദീസിനുള്ളിൽ തഖ്ലീദ് ചെയ്യാൻ തെളിവ്. 1,000,000 ഹദീസുകൾ പഠിച്ച് അവര് പോലും കണ്ടെത്തിയില്ല തഖ്ലീദിന് ഒരു തെളിവ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇമാം ഷാഫി പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ടല്ലോ, ഇദാ സഹൽ ഹദീദു ഫഹുവ മദ്ഹബി, ഒരു വിഷയത്തിൽ എന്റെ ഹദീസ് സ്വഹീഹായി വന്നാൽ, റസൂലുള്ളാഹി ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. മറ്റൊന്ന് കാണാം, ഇദാ റായിതും കലാമി യുഖാലിഫുൽ ഹദീസ് എന്താ ഒരു വിഷയത്തിൽ എന്റെ ഒരു അഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് എതിരായതായി നിങ്ങൾ കണ്ടാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിങ്ങൾ സ്വീകരിക്കുക. വലരിബു കലാമിൽ ഹൈത, എന്റെ അഭിപ്രായം നിങ്ങൾ മതിലിന്റെ പുറത്തേക്ക് വലിച്ചെറിയണം എന്ന് ഇമാം ഷാഫി പറയുന്നു. അതുപോലെ ഇമാം അഹ്മദ് ഹംബലിനെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ തുഖല്ലിദനി വലാ തുഖല്ലിദ മാലികൻ വലൽ ഔസാഇയ വലൽ നഖഈയ വലാ ഗൈറഹും,
നിങ്ങൾ എന്നെ തക്ലീദ് ചെയ്യരുത്, ഇമാം മാലിക് തക്ലീദ് ചെയ്യരുത്, അതേപോലെ ഇമാം നഖഈയേയോ ഔസാഈയേയോ വലഹും ഒരാളെയും ഒരൊറ്റ ഇമാമിനെയും നിങ്ങൾ തക്ലീദ് ചെയ്യാൻ പാടില്ല. 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമാക്കി എന്ന് പറയുന്ന ആ പണ്ഡിതന്മാർ പോലും ആ അയ്മത്തുൽ അർബഅ പോലും അവരും പറഞ്ഞില്ല. ഇതാ തക്ലീദിന് തെളിവുണ്ട്, നിങ്ങൾ ഇന്ന ഇമാമിനെ തക്ലീദ് ചെയ്തോളൂ അല്ലെങ്കിൽ എന്നെ തക്ലീദ് ചെയ്തോളൂ, അത് പിന്നെ വിനയം കൊണ്ട് പറയാതെ പോയതാ നോക്കുക. എന്നാലോ മറ്റു ഇമാമിനെ തക്ലീദ് ചെയ്തോളൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നെ നിങ്ങൾ തക്ലീദ് ചെയ്യരുത്, വലാ തുഖല്ലിദ് മാലിക്കൻ ഇമാം മാലിക്കിനെയും തക്ലീദ് ചെയ്യരുത്, ഇമാം നഖഈയേയും ഔസാഈയേയും ഓരോരുത്തർ ഇമാമിനെയും തക്ലീദ് ചെയ്യാൻ പാടില്ല. അപ്പോ തക്ലീദിനൊരു തെളിവില്ല. എന്നിട്ട് സോവി എന്ന് പറഞ്ഞിട്ടൊരു തഫ്സീറിന്റെ കിതാബ്, എന്താണ് ഇതിന്റെ കോലം? ഭൂമി കാളയുടെ കൊമ്പിലാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥമാണ്, മഹാപുഹത്തങ്ങളുള്ള പൊട്ടത്തരങ്ങളുടെ ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? നാലാലൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്, അല്ലാത്തവൻ വാലാണ്, മുതലാണ്, പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ് എന്ന്. മിനിമം നമ്മൾ നോക്ക്, 4 മദ്ഹബിന്റെ ഇമാമുമാര് അവർ ഒറ്റ മദ്ഹബിന് തക്ലീദ് ചെയ്തിട്ടില്ല. മുമ്പ് വന്ന മദ്ഹബിന്, ആദ്യം വന്ന മദ്ഹബിന് ശേഷം വന്ന ആളുകൾ തക്ലീദ് ചെയ്തിട്ടില്ല. മറിച്ച് അവര് അവരുടേതായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയാണ് ചെയ്തത്. അപ്പോ ഇമാം ഷാഫി ഒരൊറ്റ മദ്ഹബും തക്ലീദ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം ദാലിലാണോ മുദില്ലാണോ? എല്ലാ മദ്ഹബിന്റെ ഇമാമുമാരും ആവേണ്ടി വരും. ഇനി സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? പല വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്വഹീഹായി വന്നാലും നമ്മുടെ മദ്ഹബിൽ അതില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുന്ന ഖേദകരമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദീർഘമായി പറയാൻ സമയമില്ല, ചില ഉദാഹരണങ്ങളോട് മാത്രം കടന്നു പോകട്ടെ. ഒന്ന്, ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുമോ? ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുമോ? ഇല്ല, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വിരോധിച്ചതാണ്. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്ന അലൈഹി. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. എന്ത്? അൻ യുജസ്സസൽ ഖബർ, ഖബർ കുമ്മായം ഇടുന്നത്, ഖബർ കുമ്മായം ഇടുന്നത്, വ അൻ യുഖഅദ അലൈഹി അതിന്റെ മേലെ ഇരിക്കുന്നത്, വ അൻ യുബ്ന അലൈഹി അതിന്റെ മേലെ എടുപ്പുണ്ടാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്നാലോ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താ? ഹദീസൊക്കെ അംഗീകരിക്കുന്ന പറയല്, നമ്മൾ ഹദീസൊക്കെ സ്വീകരിക്കും, റസൂലാനെ അനുസരിക്കുന്നൊക്കെ പറയും. പക്ഷേ ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്വീകരിക്കാൻ ഇവർ സന്നദ്ധരാണോ അല്ല എന്നതാണ് ഈ ഉള്ളാള് പോലെയുള്ള പ്രദേശങ്ങൾ വിളിച്ചറിയിക്കുന്നത്. അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പനക്ക് ഘടകവിരുദ്ധമായ രൂപത്തിൽ ജാരമുണ്ടാക്കാനും മഖബറുകൾ ഉണ്ടാക്കി അവിടെ കെട്ടിപ്പൊക്കിക്കൊണ്ട് വരുമാന മാർഗമായി ഉപയോഗിക്കാനും ഹദീസ് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും വരുമ്പോ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥ ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കെട്ടി പൊക്കപ്പെട്ട ഏതൊരു ഖബർ കണ്ടാലും അല്ലാത്ത ദഅതിംസാലൻ ഇല്ലാത്ത മസ്തഹു വല ഖബറ മുശരിഫൻ ഇല്ലാ സവ്വൈതാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൊങ്ങി നിൽക്കുന്ന ഖബർ കണ്ടാൽ തട്ടിനിരപ്പാക്കാതെ വിടരുതേ അലിയേ എന്ന് അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. അത് മഹാന്മാരാണ് നിർത്തിക്കോ എന്ന് പറഞ്ഞില്ല, അമ്പിയാക്കളാണ് ഇവ നിർത്തിക്കോ എന്ന് പറഞ്ഞില്ല, മറിച്ച് ഖബർ കെട്ടിപ്പൊക്കിയതായി കണ്ടിട്ടുണ്ടോ, ഉയർന്നു നിൽക്കുന്ന ഖബറുണ്ടോ, തട്ടിനിരപ്പാക്കാതെ വിടരുതേ അലിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നോ ഹദീസ് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ, റസൂലുള്ളാഹി സുന്നത്തൊക്കെ സ്വീകരിക്കേണ്ട തന്നെ എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയത്തിൽ അതിന്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോ ആ ഹദീസിനെ തള്ളുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇനി മറ്റൊന്ന് നോക്കൂ, നമ്മള് ഖബർ സന്ദർശനം, ഇസ്ലാമിൽ സിയാറത്തുണ്ടോ? സിയാറത്തുണ്ട്, ഖബർ സിയാറത്തുണ്ട് ഇസ്ലാമിൽ. ഏതാ സിയാറത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
كنت نهيتكم من زيارة القبور ألا فزوروها فإنها تذكركم الموتى നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാറത്ത് മുമ്പ് വിലക്കിയിരുന്നു. കുൻതു നഹൈതുക്കും മിൻ സിയാറത്തിൽ ഖുബൂർ വിലക്കിയിരുന്നു, മുമ്പ് വിലക്കിയിരുന്നു. എന്നാൽ അലാ ഫസൂറുഹാ, ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ. എന്താ അവിടെ ചെന്നുകൊണ്ട് നിങ്ങളുടെ സങ്കടം ഉണർത്താമെന്നാണോ? ആ ഖബറാളിയോട് നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അവരോട് ഇസ്തിഗാസ ചെയ്യാമെന്നാണോ? അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണോ? അല്ലേ? അല്ല. ആ സന്ദർശനം, ആ സിയാറത്ത് നിങ്ങൾക്ക് പരലോക ചിന്ത ഉണ്ടാക്കും, മരണബോധം ഉണ്ടാക്കും, ദുനിയാവിനെ കുറിച്ച് വിലക്കി ഉണ്ടാക്കും. അതിന് നിങ്ങൾ സന്ദർശിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? പക്ഷേ ഇന്നോ ഹദീസ് സ്വീകരിക്കുന്നു പറഞ്ഞ ആളുകൾ തന്നെ ഈ ഹദീസ് കാറ്റിൽ പറത്തി. ഉള്ളാളത്തുണ്ടല്ലോ ജാറും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങോട്ട് ആൾക്കാർ വരാറുണ്ട് പലരും. എന്തിനാ? എന്തിനാ? മരണബോധം ഉണ്ടാവാനാണോ? പരലോക ചിന്ത ഉണ്ടാവാനാണോ? ദുനിയാവിനെ കുറിച്ച് വിലക്കുണ്ടാവാനാണോ? അല്ല. അവരുടെ ആഗ്രഹ സഫലീകരണങ്ങൾക്ക്, ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾക്ക്, അസുഖം